ക്ലച്ചുണ്ടെങ്കിൽ സൂക്കായിരിക്കും മീസി ക്ലച്ച് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ നിങ്ങൾ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈവാനെന്നുള്ള സാധനമേ ഇല്ല പക്ഷെ എനിക്കൊന്ന് ഇരുപത്തെട്ട് മൈലേജ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നും പക്ഷെ ഓഫർ ആയിട്ട് സമയത്ത് എല്ലാം കടയിൽ കൊണ്ടു കൊടുത്ത് ഇത് ഊരി ഇതിൻ്റെ അകത്ത് ഇയർ ബബിൾ എടുത്ത് അങ്ങനെയൊക്കെയാണ് ബ്രേക്ക് കിട്ടിയത് ഉറപ്പൊക്കെ പോയിട്ട് വന്നിട്ട് വണ്ടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനം ഉണ്ടല്ലോ അതുകൊണ്ട് അതെന്തായാലും കൊള്ളാം ഗുഡ് മോർണിംഗ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാധീനിച്ചു അപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഇപ്പോഴത്തെ കണ്ടിലി വണ്ടിയിലെ സിറ്റുവേഷൻ വണ്ടി നമ്മൾ സ്റ്റോക്കാക്കിയിട്ടാണ് ഉണ്ടത് അപ്പോൾ തിരിച്ച് അതിനെ നമ്മളുടെ ഇഷ്ടത്തിന് സെറ്റാകാൻ പോകണം അപ്പോൾ എന്തായാലും വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോയ കാര്യങ്ങളും വണ്ടിക്ക് പറ്റിയ ചെറിയ ചെറിയ കുഞ്ഞു പണികളും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ബൈ ചെയ്യുക വണ്ടി മൂടി വെച്ചിട്ടുണ്ട് വണ്ടി കഴിവി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത് വണ്ടി ഫുൾ ചെളിയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും അന്ന് തന്നെ വന്ന് കഴിയും അല്ല അടുത്ത ദിവസം വന്ന് കഴിവി സെറ്റ് ചെയ്ത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ബോധവത ഒക്കെ വന്നത് അപ്പോൾ നമ്മൾ മിററും കാര്യങ്ങളെല്ലാം കയറ്റി ഗ്രേബെല്ലാം കേട്ടിട്ടാണ് പോയത് അപ്പോൾ വണ്ടി നമുക്ക് പുറത്തിറക്കി വെച്ചിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം വണ്ടി ഇപ്പോൾ ഫുൾ വൃത്തിയായിട്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല പക്ഷേ ടയറൊക്കെ നല്ല തീർ തീരാറായിരുന്നു ആണ് ഏകദേശം കുറേ കിലോമീറ്റർ നമ്മൾ ഓടി അത് നമ്മൾ വീടിയിൽ പറയുന്നുണ്ട് ആ വീഡിയോ എന്തായാലും ഉടനെ വരും അത് എഡിറ്റിങ്ങിലാണ് അപ്പോൾ എന്തായാലും ഉടനെ വരും അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറക്കി വെച്ചിട്ട് വണ്ടി ഇടാൻ കാര്യങ്ങളുണ്ട് വണ്ടിതടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വണ്ടി നമ്മൾ ഫുള്ള് വൃത്തിയാക്കി സെറ്റ് ചെയ്താണ് വെച്ചിട്ടുള്ളത് നമ്മൾ പോയപ്പോൾ ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്റർസെപ്റ്റർ ഉള്ളവർക്കും ജി ഉള്ളവർക്കും അത് എന്തായാലും ഫിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും അത് പറഞ്ഞു തരാം നമ്മൾ പിന്നെ തിരിച്ച് മിറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് പോയത് അല്ലെങ്കിൽ ഒന്നാത്തേരെയും പറ്റി അടിക്കും പിന്നെ രണ്ടാത്തേരെയും നമുക്ക് ദൂരയാത്ര പോകുമ്പോൾ വ്യൂ അതാണ് പ്രധാനം കാണാൻ പറ്റിയില്ലെങ്കിൽ വല്ലയിടത്തും കൊണ്ട് അപ്പോൾ എന്തായാലും അത് കയറ്റിയിട്ടുണ്ട് പക്ഷേ അത് ഈ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ വരെ പോരായ്മയായിരുന്നു പക്ഷേ അത് എന്തായാലും വച്ചിട്ട് പോകണമാണ് നല്ലത് അല്ലെങ്കിൽ നമുക്കൊന്ന് കാ ബാക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ഗ്രാബ് കയറ്റി പിന്നെ രണ്ടു തൊട്ടേ വിചാരിച്ചിട്ടാണ് ഗ്രാബ് കയറ്റിയത് പക്ഷേ ഇത് വെച്ചത് വളരെ ഉപകാരമായിരുന്നു ബാക്കി ഇരിക്കുന്ന ആൾക്ക് വളരെ ഉപകാരമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ സ്പീഡ് കയറുമ്പോൾ ഇതിൽ വന്നെങ്കിലും തട്ടി നിൽക്കും അല്ലെങ്കിൽ തിരച്ചിങ്ങ് പോയേനെ അതുകൊണ്ട് അതും കയറ്റിയിട്ടുണ്ട് വേറെ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും കേട്ടിട്ടില്ല പിന്നെ ഈ സംഭവം വളരെ ഗുണമാണ് കേട്ടോ അപ്പം നിങ്ങൾ ലോങ് ഒക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചു ചോദിച്ചാൽ വളരെ ഗുണമായിരിക്കും കാരണം ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ കാൽ വെച്ചിരുന്ന കാലങ്ങൾ എടുക്കും ഇവിടെ കാൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കാനും പറ്റും അതുപോലെ വലിയ വിലയൊന്നും എനിക്ക് തോന്നുന്നത് തൊള്ളായിരം രൂപയ്ക്ക് എന്തോ ആമസോണിൽ ഓഫറിലുണ്ടെന്നു തോന്നുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആരെയും കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പക്ഷേ മിററ് വെച്ചപ്പം വണ്ടി ഒരുമാതിരി ലുക്കില്ലാത്ത ഒരുമാതിരി ആയി പക്ഷെ നമുക്ക് ഇപ്പം എന്തായാലും ഊരി മാറ്റി എല്ലാം സെറ്റ് ചെയ്യണുണ്ട് ഗ്രാബ് ഇത് ഊരി മാറ്റണമുണ്ട് സാധാരണ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഓടുന്നു ഇവിടെയും വെച്ചിട്ടോടണം പക്ഷെ ഇപ്പം ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത പോലെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഊരാമെന്ന് വിചാരിച്ച് അപ്പം അത് എന്തായാലും ഊരണം പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ മിറർ രണ്ട് ഊരിയിട്ട് വരാം ഈ മിററ് വായിക്കാനും ഊരാനൊക്കെ എളുപ്പമായിട്ട് കുഴപ്പമില്ല ഇത് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടും ഫോണിലിടിച്ച് ഇങ്ങനെ കറക്റ്റി ഊരിയാൽ മതി ടാങ്കിൽ വിഴാതെ നോക്കിയാൽ മതി ഇനി ഇതും കൂടെ ലൂസാക്കട്ടെ ഹയ് ഇതിന് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടോ അല്ല അങ്ങോട്ടോ ആ എസ് ഇങ്ങോട്ടാണ് നമ്മൾ എപ്പോഴും ഊരിയൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ പിരി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഊരുക അത്രയേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല കണ്ടോ അവിടെ പിരി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആയിട്ട് തന്നെ ഊരുക എന്നിട്ട് അതുപോലെ കൊണ്ട് സൂക്ഷിച്ചങ്ങ് വെക്കുക ഇവിടെ ഇരുന്നോ അവിടുന്ന പോലെ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഹയ് ആ ഇങ്ങോട്ട് അപ്പോൾ ഇതും പതിയെ ഊരി എടുക്കുക ഇത് ഊരുമ്പം തന്നെ വണ്ടിയുടെ ലുക്ക് അങ്ങ് മാറും വണ്ടി മാരക ലുക്കാവുമെന്നാണ് പ്രതീക്ഷ നോക്കട്ടെ യെസ് അത് ഊരിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് സേഫ് സേഫായിട്ടുണ്ട് റൂമിൽ വെക്കണം അത് ഇപ്പോഴേ വണ്ടിയെങ്കിലും ലുക്കായാലോ പക്ഷെ ഇതുപോലെ പോയാൽ മതിയായിരുന്നു എന്നാൽ ഫോട്ടോയൊക്കെ അടിപൊളി കിട്ടും പക്ഷേ നമ്മൾ റിസ്ക് ആണ് ഇങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി നമ്മൾ അന്ത സൈഡ് മിറൊക്കെ വെച്ച് പോയത് പിന്നെ ഈ ക്ലച്ച് സത്യം പറയാലോ നിങ്ങൾ ഇത്രയും വലിയ വണ്ടിയുള്ള ഒരു ഹാർഡ് ക്ലച്ച് പിടിക്കുന്നേക്കാളും ഈ ഒരു ക്ലച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും ഈസി ക്ലച്ച് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ നിങ്ങൾ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല മറ്റേ ക്ലച്ച് പിടിക്കുമ്പോൾ നമുക്ക് ഹാർഡായിട്ട് പിടിക്കണം ഒരു സീനും ഇല്ലല്ലോ കൈ എല്ലാം സുഖമായിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഉണ്ടാകുന്നൊരു കാരണം ഞാൻ വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇത് സംഭവം കിട്ടിയതാണ് എവിടെ എന്തെങ്കിലും ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇതിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്കത് സെറ്റാക്കാം ഓക്കെ അപ്പോൾ വണ്ടിക്കുണ്ടോ ലുക്കായി വ ഇനി ഗ്രേബും കൂടെ ഓരോ അതിന് എന്തായാലും സ്പാൻഡറും കാര്യങ്ങളൊക്കെ എടുക്കണം അത് ഗ്രാബ് ഊറണോ ഇപ്പം എന്തായാലും ഇരിക്കട്ടെ ഗ്രാബ് ഊരണമെങ്കിൽ ഊരാ വാവും കൊള്ളല്ലേ ഇനി മിറർ അടുത്ത് മേളിൽ കൊണ്ടു വയ്ക്കണം എന്തായാലും മിറർ പോയപ്പോൾ തന്നെ എന്തോ ഒരു വലിയ ചെവി എടുത്ത് ഊരി വെച്ച പോലെ ഉണ്ട് അപ്പം കുഴപ്പമില്ലല്ലേ ഇപ്പം ലുക്കായില്ലേ യെസ് മിറർ പോയപ്പോൾ തന്നെ മാരക ലുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് മിറർ ഇരിക്കുകയാണ് അപ്പം എന്തോ ഒരു പോരായും വേണ്ട എന്ന് ഇപ്പം അടിപൊളി ലുക്കായി ഇനി ഗ്രേബ് ഇപ്പം ഇരിക്കട്ടെ പിന്നെ ഞാൻ എന്തായാലും അടിയിൽ രണ്ട് സ്ക്രൂ ഉണ്ട് അപ്പോൾ അത് രണ്ട് ഊരിയാൽ മതി അപ്പം ഗ്രാബ് ഊരി മാറ്റാൻ പറ്റും ഇപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുഴപ്പമുള്ളേ അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയ സമയത്ത് ഏകദേശം ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയത് ഫുൾ ടാങ്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ച് ബാക്കി ഇതിൻ്റെ അത് ഉണ്ടായിരുന്നു റിസർവിലുണ്ടായിരുന്നു ഒരു വണ്ടി വരുന്നത് പോട്ടെ റിസർവിൽ ഏകദേശം മൂന്ന് ലിറ്റർ ഒന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പത്ത് ലിറ്ററാണ് അടിച്ചത് അപ്പോൾ ഫുൾ ടാങ്ക് ആയി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ചിലേക്കാണ് ഫുൾ ടാങ്ക് ആയത് എന്ന് വെച്ചാൽ ബാക്കി ഇതിൻ്റെ അത് ഉണ്ടായിരുന്നു ഓൾറെഡി റിസർവിൽ കാണുമല്ലോ അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചു കൊണ്ടേ തിരിച്ച് ഒരു ഇവിടെ ഇടത്തിയില്ലല്ലോ ഇടത്തി ഒരു കാട്ടക്കടാശി ഐ മീൻ ഒരു ഇച്ചൊരു പത്ത് കിലോമീറ്റർ അടുത്ത താറ റിസർവ് ആയി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയി റിസർവ് ആയി ഇനി ഇനിയൊരു അമ്പത് കിലോമീറ്ററും കൂടെ ഓടുവായിരുന്നു പക്ഷേ അതിന് മുമ്പ് ഞാൻ വണ്ടി കൊണ്ട് വീട്ടിലെത്തിച്ച് ഇനി വണ്ടി ഇപ്പോൾ റിസർവിലാണ് ഇരിക്കുന്നത് എന്തായാലും പെട്രോൾ അടിച്ചിടണം അപ്പം മൈലേജ് കിട്ടിയത് എനിക്കൊന്ന് ഓഫ് റോഡ് അടിച്ചപ്പോൾ മൈലേജ് ഫുള്ളും പോയി അതാണ് സംഭവിച്ചത് മൈലേജ് ഡ്രോപ്പ് ആയത് എനിക്ക് എനിക്കൊന്ന് ഓഫ് റോഡ് അടിച്ചപ്പം പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും മൈലേജ് നല്ലപോലെ കുറഞ്ഞു എനിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഫുൾ കട്ടേ കട്ടേന്ന് രണ്ട് കട്ടേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഏകദേശം എനിക്ക് ഇരുപത്തെട്ട് മൈലേജ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഓഫ് റോഡ് സമയത്ത് എല്ലാം എല്ലാം പോയിട്ട് തിരിച്ചറങ്ങിയപ്പോൾ തന്നെ നാല് കെട്ടായി ഏകദേശം രണ്ട് കട്ട വെറും പത്ത് കിലോമീറ്ററിൽ കുറഞ്ഞ് തിരിച്ച് വന്നപ്പോൾ രണ്ട് കട്ടയായി ഇവിടെ എത്തുമ്പോൾ റിസർവ് ആയി മൊത്തം എട്ട് കട്ട എന്തോ ആണ് ഇതിൻ്റെ ഫ്യൂലിൻ്റെ സമ്പത്തി കാണിക്കുന്നത് പത്രം തീർന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ മൈലേജ് ഏകദേശം ഇരുപത്തി മൂന്ന് എന്തോ ആണ് കിട്ടിയത് ആ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടര എന്തോ ആണ് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല ഇങ്ങനത്തെ ടീംസിലിൻഡർ ഇൻറ്റർസെപ്റ്ററും ജി റ്റിയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും മൈലേജ് ഒക്കെ അങ്ങനത്തെ കിട്ടും പക്ഷെ ലോങ് ഓടുമ്പം സ്ട്രെച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല എനിക്കൊന്ന് ഇരുപത്തെട്ടിന് മേളിൽ കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് ഒരു മുപ്പത് കിട്ടി കാണണം കാരണം രണ്ട് കട്ടേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് കെട്ട കുറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വീണ്ടും ഉണ്ടായിരുന്നു പക്ഷെ ഓഫ് റോഡ് അടിച്ച സമയത്ത് ഫുള്ളൊന്നും തീർന്നു പിന്നെ ഓഫ് റോഡ് എല്ലാം അടിച്ച് തിരിച്ചിറങ്ങി വന്നപ്പം ചെറിയൊരു പണി ചെറിയെന്നല്ല അത്യാവശ്യം വലിയ പണിയാണ് എന്തോ റിസ്ക് എന്തോ ബാഗ്യം കൊണ്ട് ഒന്നും പറ്റാതെ നമ്മൾ എത്തി അതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നമ്മളുടെ ബാക്ക് ബ്രേക്ക് ഇറങ്ങി കയറി നിന്ന് ഇറങ്ങിയല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ പിടിച്ചു വെച്ചിരുന്നു ചെറുതായിട്ട് ചവിട്ടി വെച്ചിട്ടുണ്ടോന്നാണ് അങ്ങനെ ഇതിൻ്റെ ആ തേർ കയറി ഇതിൻ്റെ ആ തേർ കയറി ബ്രേക്ക് പോയി ബാക്ക് ബ്രാക്ക് പോയി അങ്ങനെ നമ്മൾ ഓഫ് റോഡ് അടിച്ച് വന്ന സമയത്ത് തിരിച്ചൊരു നിറത്തിലെടുത്തപ്പം ബ്രേക്ക് ഇല്ല ബാക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു കടയിൽ കൊണ്ട് എത്തിച്ച് അതാവുമ്പം പെട്ടെന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇല്ലാതെ അതവിടെയുടേയും കിടന്നേ നല്ലൊരു ഇറക്കം കൂടെ ആയിരുന്നു അതു പിന്നെ ഞാൻ സ്പീഡിൽ ഇറങ്ങി വരികയും ചെയ്തു ബ്രാക്ക് പിടിച്ചപ്പോൾ ബ്രാക്ക് കിട്ടില്ല അങ്ങനെ ഇറങ്ങി വന്ന് താഴെ വന്ന് സേഫ് ആയിട്ട് എത്തി അതിനുശേഷമാണ് ബ്രേക്ക് പോയത് ഞാൻ അറിഞ്ഞത് ഞാൻ ബാക്ക് പിടിച്ചപ്പം ഇത് ചുമ്മാതാന്ന് പോകായിരുന്നു ഇപ്പോൾ പമ്പായിട്ടുണ്ട് ആ സമയത്ത് ഇതൊക്കെ ചൂടായി നല്ല ചുവന്നിരിക്കുകയായിരുന്നു ഈ ഡിസ്ക്കൊക്കെ എന്ന് വെച്ചാൽ അത്ര നേരെ ഇറക്കി ചെറിയൊരു ഷൂസ് വെച്ചതിൻ്റെ ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം എന്തായാലും ഇങ്ങനത്തെ വണ്ടിയുള്ളവർ ജസ്റ്റ് ഇങ്ങനത്തെ അല്ല ഈ ഐ ബി എസ് ഡിസ്ക്കൊക്കെയുള്ളവർ ഈ ഷൂസ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കാതിരിക്കുക എന്തായാലും ചെറിയൊരു വെയിറ്റ് ലാവും അപ്പം ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പിടുത്തോണ്ടായിരിക്കും ഷൂസ് ഇങ്ങനെ ഇട്ട് അങ്ങനെ എങ്ങനെ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എയറിൽ വെച്ചിരിക്കുക പക്ഷെ കാലയഴിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിരുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഇതിൻ്റെ അകത്ത് എയർ കയറി പിന്നെ കടയിൽ കൊണ്ടുവടുത്ത് ഇതൂരി ഇതിൻ്റെ അകത്ത് ഇയർ ബബിൾ എടുത്ത് അങ്ങനെയൊക്കെയാണ് ബ്രേക്ക് കിട്ടിയത് ഉടനെ സെറ്റായി വേറെ ഒന്നുമില്ല അതിൻ്റെ അടുത്ത് തന്നെ കടയുണ്ടായിരുന്ന അങ്ങനെല്ലാം സെറ്റായി അപ്പോൾ നിങ്ങൾ അതൊന്നും ഒന്ന് ശ്രദ്ധിക്കാതെ വലിയൊരു ടാസ്ക് ആണ് കാരണം ബ്രേക്ക് വയ്ക്കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട് ബ്രേക്കിലാണ് വന്നത് അതും ഓഫ് റോഡ് ഇങ്ങനെ തിരക്കിറങ്ങുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൽ വരാനേ പറ്റില്ല ബാക്ക് ബ്രേക്ക് ചെറിയൊരു അപ്ലൈ ചെയ്തേ വരാൻ പറ്റൂ അത് വലിയൊരു പണിയാണ് പക്ഷേ അന്നെന്താ ഭയങ്കര രക്ഷപ്പെട്ടു അതാണ് സംഭവം നിങ്ങൾ എന്തായാലും ആ സംഭവം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനത്തെ വണ്ടിയുള്ളവരും ഇങ്ങനത്തെ വണ്ടികളും ഡിസ്കൊക്കെ ഉള്ളവരും ആ ബ്രേക്കിൽ ചെറിയ വെച്ചിരുന്ന ഇതുപോലെ എയർ ബബിൾസ് കയറി ചൂടാമ്പോൾ എയർ ബബിൾസ് കയറി ബ്രേക്ക് ഫുള്ളും നഷ്ടപ്പെടും കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് സൂക്ഷിക്കുക ഫ്രണ്ട് അതും അങ്ങനെയാണ് പക്ഷേ ഫ്രണ്ട് പിന്നെയും കുറച്ചും കൂടെ നിന്നോ പക്ഷേ അത് സീനാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഇതിൽ വന്ന ഏക ബ ബാക്കിയെല്ലാം ഒക്കെ അതുവരെ പോയതും വന്നതും ഒരു സീനില്ല ഇത് ഇരിക്കാനും സുഖം എല്ലാത്തിനും സുഖം പക്ഷേ ആ ഒരു ബ്രേക്ക് വയപ്പം എൻ്റെ ഉള്ള കോൺഫിഡൻസ് അല്ല ഇതിൻ്റെ കടയക്കാർ ശരിയാക്കിയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ബോധമുള്ളത് വണ്ടി ഒരു രക്ഷ നമ്മൾ ഇവിടെ നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയെങ്കിൽ ഒന്നും അറിഞ്ഞില്ല ഒരു ബോഡി പെയിൻ ഒന്നും ഇല്ലായിരുന്നു സുഖമായിട്ട് പോയി സുഖമായിട്ട് വന്നു ഒരു സീനും ഇല്ലായിരുന്നു അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത വണ്ടി ചൂടാതിന് ശേഷം വണ്ടി റെസോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ശബ്ദം ഒരു രക്ഷകളായിരുന്നു ഒരു പ്രത്യേക പൊട്ടലൊക്കെയായിരുന്നു മറ്റുന്നവരൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് എന്താ വീഡിയോ ഞാൻ പേടിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ നോക്കാം നിങ്ങൾ എന്തായാലും ഫുള്ള് വാച്ച് ചെയ്ത് നോക്കും അല്ലാത്തത് കുറെ ഓഫ് റോഡും കുറെ ആലുമൊക്കെ കണ്ടെന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്ക് രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് പറയാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നൊക്കെയാണ് വീഡിയോ എടുത്തത് അതൊക്കെ തന്നെ ഞാൻ എന്തായാലും വണ്ടി സെറ്റ് ചെയ്ത് കഴി വെച്ചപ്പോൾ എന്തൊരു മനസ്സമാധാനം ഈ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് വണ്ടി സെറ്റ് ചെയ്ത് കഴി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനം ഉണ്ടല്ലോ അതുകൊണ്ട് അതെന്തായാലും കൊള്ളാം അടുത്ത ടയറൊക്കെ ഏകദേശമായി ഇനി കുറച്ചൊക്കെ തന്നെ ഓടുമെന്ന് തോന്നണം അപ്പോൾ റമ്മക്കെ കണ്ട നല്ലത് വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് തേച്ച് കഴിക്കും ഊ പി ഇനി എന്ത് ചെയ്യണം ഈ ബ്രാക്കിൻ്റെ കാര്യം ഒന്നും കൂടെ കൊണ്ടുവന്ന് ഞാൻ സർവീസ് ചെയ്യുന്ന കടയിൽ കൊണ്ട് കൊടുത്ത് കാണിക്കണം എന്തെങ്കിലും വേറെ വഴിയുണ്ടോ അങ്ങനെ വരാൻ വരാണ്ടിരിക്കാതിരിക്കുക എന്തെങ്കിലും വഴിയുണ്ടോയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കണം ഓ അതൊന്ന് പൂവൊക്കെ വിഴുന്നോ ഈ ജാമ്പ പൂത്തെന്ന് തോന്നുന്നു ഹൈ പോയാൽ ഈ സംഭവം പൂത്ത് ആ മീൻ വിട്ടു എവിടെ അത് പോലെ ഞാൻ പിന്നെ ഇവിടെ ഒന്നും വിടുന്ന ആ എവിടെയുണ്ട് ഗിസ് തറയിലാണ് കിടക്കുന്നത് എന്താ കിടക്കണല്ലോ അപ്പം ആ അതുകൊണ്ട് കാണിക്കണം അപ്പം അതാണ് പരിപാടി അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും വണ്ടി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ കാണിക്കണം വണ്ടി ഓക്കെയാണ് നിങ്ങൾ സൂക്ഷിച്ച് അതൊന്ന് ശ്രദ്ധിക്കുക അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് അപ്പോൾ കൈ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞ് വന്നതിൻ്റെ ചെറിയൊരു വീഡിയോ അപ്ഡേറ്റ് ആണ് കാരണം ആ ഒരു സംഭവം വന്നു ചേച്ചി നിങ്ങൾക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വിചാരിച്ചു അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തതുപോലെ ബ്രേക്ക് ഒക്കെ ചെറുതായിട്ട് പ്ലേ ചെയ്ത് പോകാനാണെങ്കിൽ ബ്രേക്ക് കിട്ടത്തില്ല അതൊന്നും പറയാൻ വിചാരിച്ചു പിന്നെ വേറെ ഒന്നുമില്ല വണ്ടി സെറ്റാണ് അതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ തരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും ബൈ ബൈ ഇനി എന്തായാലും ഡെയിലി അഞ്ച് മണിക്ക് വീഡിയോ വരുന്നതാണ് അപ്പോൾ എന്തായാലും ബൈ ബൈ